സിനിമയിൽ വലിയ തിരക്കായിരിക്കും എങ്കിലും പ്രവാസ ലോകത്തെ മറക്കാൻ ജോയ് മാത്യുവിന് സാധിക്കില്ല മറ്റു പലരെയും പോലെ തനിക്കും ഒരു ജീവിതം തന്നത് ഈ മരുഭൂമിയാണെന്ന് ജോയ് മാത്യു എവിടെയും പറയും അലസരുടെ അവസാന അഭയകേന്ദ്രമാണ് ഗൾഫ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ജോയ് മാത്യു അതിനെ പുച്ഛിച്ചു തള്ളും ജോയ് മാത്യുവിൻ്റെ പ്രവാസ അനുഭവങ്ങളിലൂടെയാണ് വീക്കെൻഡ് അറേബ്യയുടെ അടുത്ത യാത്ര ഗൾഫുകാരൻ ഒരു പരിഹാസ്യ കഥാപാത്രമാണ് സിനിമ ഉൾപ്പെടെ മിക്ക കലാസൃഷ്ടികളിലും അധ്വാനത്തിന്റെ അതിജീവനത്തിന്റെ അസാധ്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടും എന്തുകൊണ്ടാവും ഗൾഫ് പ്രതിനിധാനം ഇങ്ങനെ തരംതാഴ്ത്തപ്പെടുന്നത് ഓ വല്ലാണ്ട കൊടുത്താളും എനക്ക് ഗൾഫുകാരെ പറ്റി അറിയായിട്ടാ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് പോരി പോരിന്ന് ഇടയ്ക്ക് മരുഭൂമിയിലേക്ക് എന്നിട്ട് വേണം അവിടെ പോയി തോട്ടിപ്പണിയെടുക്കാൻ അതിന് വേറെ ആളോക്കണം നമ്മുടെ പൊതുമുൻവിധികൾ തന്നെയാണ് ഇവിടെയും പ്രശ്നം ഷട്ടർ എന്ന സിനിമയിലൂടെ ജോയ് മാത്യു എന്ന കലാകാരൻ വരച്ചിട്ട ലാലിന്റെ കഥാപാത്രം അങ്ങനെയൊന്നായിരുന്നില്ല ചോരയും നീരുമുള്ള ഉള്ളിൽ നന്മയുടെ നനവുള്ള നല്ലൊരു മനുഷ്യൻ മലയാളത്തിലും മറ്റു ഭാഷകളിലും ഷട്ടർ കയ്യടി നേടിയപ്പോൾ പരദേശികളായ മുഴുവൻ പേരും അതിൽ ആഹ്ലാദിച്ചത് വെറുതെയല്ല ഗൾഫും അതിന്റെ തൊഴിൽ പരിസരവും അറിഞ്ഞവർക്ക് മാത്രമേ അത് ഒരാളെ എങ്ങനെ പാകപ്പെടുത്തുന്നു എന്ന് മനസ്സിലാകൂ ജോയ് മാത്യു എന്ന കലാകാരന് ആ ബോധ്യം നന്നായുണ്ട് ജീവിത സംഘർഷങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു ജനത വേറെയില്ല എന്നാൽ സ്വന്തം രാജ്യത്തു നിന്ന് അവർക്ക് അതിനുള്ള പരിഗണന കിട്ടുന്നില്ല തീരെ കിട്ടുന്നില്ല ഇപ്പോൾ ഈ 9 കൊല്ലം എന്നോട് പലരും ചോദിക്കും നിങ്ങൾ പല പല ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നല്ലോ നിങ്ങൾക്ക് ടെൻഷനില്ലേ നിങ്ങൾ മറ്റേ മെഗാസ്റ്റാറിൻ്റെ കൂടെയും ഒക്കെ അഭിനയിക്കുന്നുണ്ട് ഞാൻ ഒരു എന്ത് ടെൻഷൻ ഞാൻ 9 കൊല്ലം ദുബായിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല കാരണം വേറൊരു രാജ്യത്ത് വേറൊരു അവസ്ഥയിൽ വേറൊരു പ്രായത്തിൽ നമ്മൾ പല ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു ഈ ജീവിതാനുഭവം തരുന്ന കരുത്താണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ കൈമുതൽ എന്ന് വിശ്വസിക്കുന്ന ആളെയാണ് കാരണം 25 വയസ്സിലായി ഞാൻ സിനിമയിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് അനുഭവമേ ഉണ്ടാവില്ല ഞാൻ ഏതോ സിനിമയിൽ കണ്ട ആരുടെ പോലെ അനുകരിച്ച് ജീവിക്കുന്നുണ്ടാവും ഇത് എനിക്കറിയാലോ എനിക്കറിയാത്ര ആൾക്കാരുണ്ട് എല്ലാം നേടിയെന്ന് അഭിമാനിക്കുന്ന കേരളമാണോ പരദേശികളായ മനുഷ്യരെ ഇങ്ങനെ അപഹസിക്കുന്നത് അല്ലെന്ന കാര്യം ഉറപ്പ് കേരളത്തിന്റെ ആകത്തുക എന്തെന്ന് ജോയ് മാത്യു തന്നെ പറയട്ടെ വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ പണം കൊണ്ട് നിലനിൽക്കുന്നതാണ് കേരളം കേരളത്തിൽ എന്താ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് തേങ്ങ വിറ്റ് കേരളം ജീവിക്കുന്നില്ല നെല്ല് വിറ്റ് ജീവിക്കുന്നില്ല ഒരാൾ മര്യാദയ്ക്ക് ഒരു പണിക്ക് പോകുന്നില്ല ഉണ്ടോ ഒരു തൊഴിൽ സ്ഥാപനം മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല രാഷ്ട്രീയക്കാർ മാത്രം നന്നായി തൊഴിൽ ചെയ്യുന്നുണ്ട് ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് വാർത്തയാണ് കേരളത്തിൽ അതിന് യാതൊരു ക്ഷാമവും എത്ര ചാനലും എത്ര പത്രം തുടങ്ങിയാലും വാർത്തയ്ക്ക് ഒരു ക്ഷാമവും കാരണം മലയാളിക്ക് എപ്പോഴും അറിയേണ്ടത് അടുത്ത വീട്ടിൽ എന്ത് സംഭവിച്ചതാണ് മരുഭൂമിയുടെ വികസന സൗധങ്ങൾ മലയാളിയുടെ കൂടി വിയർപ്പിൽ നിന്നുണ്ടായതാണ് അറബ് ലോകത്തിന് അതറിയാം ഇന്നും നാടിനു വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആ മനുഷ്യരുടെ നേർക്കാഴ്ചകൾക്ക് സാക്ഷിയായിരുന്നുവല്ലോ ജോയ് മാത്യു അതുകൊണ്ട് തന്നെ അതൊന്നും ആരും ഈ കലാകാരനെ പഠിപ്പിക്കേണ്ടതുമില്ല ഓരോ വെള്ളിയാഴ്ചയും റോളയിൽ പോയി നിന്നിട്ട് സാധനങ്ങൾ വാങ്ങി മറ്റേ കട്ടിലടിയിൽ വെക്കുകയും കൊല്ലത്തിലൊരിക്കൽ പെട്ടി പാക്ക് ചെയ്ത് നട്ടു പോവുകയും ചെയ്യുന്ന ആൾക്കാരെ കണ്ട ആൾക്കാരാണ് നമ്മൾ അവരുടെ വിയർപ്പിൻ്റെ മുകളിൽ പണി തീർത്താണ് കേരളം അത് അവർക്ക് ഒരു വോയിസ് ഇല്ലാത്തതുകൊണ്ടും അവരൊക്കെ അവിടെ പോയിട്ട് നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ടും രാഷ്ട്രീയക്കാർ നിന്ന് തീർക്കുന്നുള്ളൂ നാട്ടിലെ ഉറ്റവർക്ക് നല്ലൊരു ജീവിതം നൽകാനുള്ള ഭ്രാന്തമായ പ്രയാണം ജോയ് മാത്യു അനുഭവിച്ചറിഞ്ഞതാണ് ഗൾഫുകാരൻ്റെ ആ ജീവിതം ബന്ധുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് പ്രവാസി അവനവന് വേണ്ടിയല്ല അവൻ ഓരോ പൈസ സമ്പാദിക്കുന്നതും ബന്ധുക്കൾക്ക് വേണ്ടിയാണ് നാട്ടിൽ വീട്ടുണ്ടാക്കുക പെങ്ങന്മാരെ കെട്ടിക്കുക അനുജനെ പഠിപ്പിക്കുക പിന്നെ അപ്പോഴത്തെ ഇയാൾക്ക് കല്യാണം കഴിക്കണം പിന്നെ മക്കളെ നോക്കുക ഇയാളുടെ ലൈഫില്ല അവനവനെ വിസ്മരിച്ചുകൊണ്ടാണ് പ്രവാസി സ്വന്തം നാടിനും സ്വന്തം വീട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്നത് പരദേശിയാകുന്നതോടെ ഒരാളുടെ എല്ലാ കഴിവുകളും മുരടിക്കുന്നുവെന്നതാണ് മറ്റൊരു പൊതുബോധം ഗൾഫ് മണ്ണും പരിസരവും യഥാർത്ഥ പ്രതിഭകളെ തകർത്തു കളയുമെന്ന മുൻവിധിയും തിരുത്തുകയാണ് ജോയ് മാത്യു ഗൾഫിന്റെയും ഗൾഫുകാരന്റെയും കഥ പറയുന്ന സലീം അഹമ്മദിന്റെ പത്തേമാരി എന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു കടം വീട്ടലായി കാണുന്നു ഈ കലാകാരൻ ഞാനും ബാച്ചലറായി താമസിച്ചിട്ടുണ്ട് ഇവിടെ ഡോർമെട്രി പോലെ അട്ടിപ്പറായിട്ട് നമ്മൾ ഡയറി താമസിച്ചിട്ടുണ്ട് ഷാർജ താമസിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊന്നും മനസ്സൊന്നും മായാൻ പറ്റില്ലല്ലോ അവരുടെയൊക്കെ ആ അധ്വാനത്തിന് മുകളിലാണ് ഞാനീ കാണുന്ന സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതിനുള്ളൊരു ചിന്ത
എനിക്കുണ്ടായാൽ മതി. അപ്പോഴാണല്ലോ നമുക്ക് അവരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് അവരെ മുമ്പ് കാണണം. ഒരു ഗൾഫുകാരനെ പരിഹാസ കഥാപാത്രമാക്കിയിട്ടല്ല എൻ്റെ സിനിമയിൽ വന്നിട്ടുള്ളത്. ഉറച്ച നിലപാടുകളിലൂടെയും അനുപമ സൃഷ്ടികളിലൂടെയും ജോയ് മാത്യു മുന്നേറ്റം തുടരട്ടെ. കൂട്ടിനുണ്ട് പരദേശ ജീവിതങ്ങളുടെ നിറപിന്തുണയാത്രയും. സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. ഗൾഫിലുടനീളമുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ ടെലിഫോണിൽ വിവരമറിയിക്കുക. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, MediaOne.tv.in. തൽക്കാലം വിട. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീക്കെൻഡ് അറേബ്യയുടെ ഈദ് മുബാറക്.